നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം പ്രീമിയർ ലീഗിൽ നടന്ന മത്സരത്തിൽ ലീഡ്സ് യുണൈറ്റഡിനെ തകർത്ത് വിടാൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് സാധിച്ചിരുന്നു. നമുക്കറിയാം 2-4 ഗോളുകൾക്കായിരുന്നു മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഈയൊരു വിജയം സ്വന്തമാക്കിയത്. സൂപ്പർ താരങ്ങളായ ഹാരി മഗ്വയർ, ബ്രൂണോ ഫെർണാണ്ടസ്, ഫ്രെഡ് എലാംഗ എന്നിവരായിരുന്നു മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ഗോളുകൾ നേടിയത്. ലീഡ്സിന്റെ മൈതാനമായ എല്ലൻഡ് റോഡിൽ വെച്ചായിരുന്നു ഈയൊരു മത്സരം അരങ്ങേറിയിരുന്നത്. ഏതായാലും തങ്ങളുടെ പരമ്പരാഗത വേരികൾക്കെതിരെയുള്ള വിജയം മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ആരാധകർ ആഘോഷിച്ചിരുന്നു. അതുമാത്രമല്ല, ലീഡ്സ് യുണൈറ്റഡിനെ അവർ പരിഹസിക്കുകയും ചെയ്തിരുന്നു. അതായത് ലീഡ്സ് യുണൈറ്റഡിന്റെ മൈതാനമായ എല്ലൻഡ് റോഡിന്റെ വിക്കിപീഡിയ പേജിലാണ് യുണൈറ്റഡ് ആരാധകർ മാറ്റങ്ങൾ വരുത്തിയത്. അതായത് എല്ലൻഡ് റോഡ് എന്നുള്ള നാമം അവർ തിരുത്തിയത് എലാംഗ റോഡ് എന്നാക്കുകയായിരുന്നു. ലീഡ്സിനെതിരെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ 4-ാമത്തെ ഗോൾ നേടിയത് യുവതാരമായ എലാംഗയായിരുന്നു. മാത്രമല്ല, സ്റ്റേഡിയത്തിലെ സ്റ്റാൻഡുകളുടെ പേരുകളും ഇവർ മാറ്റിയിട്ടുണ്ട്. അതായത് ഗോൾ സ്കോറർമാരായ ഹാരി മഗ്വയർ, ബ്രൂണോ ഫെർണാണ്ടസ്, എലാംഗ, അതുപോലെ തന്നെ ഫ്രെഡ് എന്നിവരുടെ പേരുകളാണ് ഈ ഒരു സ്റ്റാൻഡുകൾക്ക് ഇവർ നൽകിയിട്ടുള്ളത്. ഈ ഒരു തിരുത്തൽ ശ്രദ്ധയിൽപ്പെട്ട അധികൃതർ ഇതിന് പരിഹാരം കാണുകയും ചെയ്തിരുന്നു. എന്നാൽ അതിനോടകം തന്നെ ഈ ഒരു കാര്യം വാർത്താ മാധ്യമങ്ങളിൽ ഇടം നേടിക്കഴിഞ്ഞു എന്നുള്ളതാണ്. പ്രമുഖ ഫുട്ബോൾ മാധ്യമമായ goal.com ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. ഈ സീസണിൽ ഇത് 2-ാം തവണയാണ് ലീഡ്സ് യുണൈറ്റഡ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ോട് പരാജയപ്പെടുന്നത്. ആദ്യ മത്സരത്തിൽ 1-5 ഗോളുകൾക്കായിരുന്നു മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വിജയം നേടിയിരുന്നത്. ദീർഘകാലമായി മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ പരാജയപ്പെടുത്താൻ കഴിയാത്ത ടീമുകളിലൊന്നാണ് ലീഡ്സ് യുണൈറ്റഡ്. ഇവിടെ അവസാനിപ്പിക്കുന്നു. മറ്റൊരു ടീമായി കാണാം.